ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യുഗാന്ത്യ സന്ദേശം എന്ന ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങളേവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദ്ദമായി കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച അതേ തിരുവെഴുത്ത് തന്നെ വീണ്ടും വായിച്ച് അതിൻ്റെ അല്പം കൂടെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ തുടർച്ചയായി ഈ പ്രോഗ്രാം കണ്ടെങ്കിൽ മാത്രമേ, കേട്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് കഴിയൂ. അതുകൊണ്ട് കഴിവതും ഈ പ്രോഗ്രാം തുടർച്ചയായി നിങ്ങൾ കാണുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. രണ്ട് തീമോത്തിയോസിന്റെ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് എഴുതിയ രണ്ട് തീമോത്തിയോസിന്റെ ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്ക. വളരെ വിഷമകരമായ ഒരു കാര്യമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് പൗലോസ് തന്നെ പറയുന്നു, നീ അതിനു വേണ്ടി ശ്രമിക്കുക, നീ പരമാവധി അതിനു വേണ്ടി ശ്രമിക്കുക. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എങ്കിലും സത്യവചനത്തെ സത്യമായി പ്രസംഗിക്കാൻ, യഥാർത്ഥമായി പ്രസംഗിക്കാൻ നീ ശ്രമിക്കണം. അതായിരിക്കും നിനക്ക് ഏറ്റവും വലിയ പ്രതിഫലം നൽകുന്നത് എന്ന് പൗലോസ് അവിടെ പറയുകയാണ്. നമുക്ക് ഈ തിരുവെഴുത്തെ അടിസ്ഥാനപ്പെടുത്തി അല്പനിമിഷം കൂടെ നമുക്ക് ചിന്തിക്കാം. നമുക്ക് നമ്മുടെ തലകളെ വണക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഈ പ്രോഗ്രാമിനെ അവിടെ നിന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം ചെയ്യുന്ന ലോകമെങ്ങും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവങ്ങളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, രക്ഷിക്കപ്പെടാത്ത, കർത്താവിനെ ഹൃദയത്തിൽ അംഗീകരിക്കാത്ത, കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് ഇതൊരു അനുഗ്രഹവും ആശ്വാസവുമാക്കണമേ. കർത്താവിനെ അറിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഇത് കൂടുതൽ ദൈവജനം പഠിക്കുവാൻ കാരണമാക്കി തീർക്കണമേ. രോഗികൾക്ക് വിടുതലിനും അത്ഭുതകരമായ ജീവിതത്തിലെ സൗഖ്യത്തിനും ഒക്കെ ഇത് കാരണമാക്കണമേ. അവിടുന്ന് തുടർന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ പറയുന്നു, സത്യവചനത്തെ യഥാർത്ഥമായി വിഭജിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. വിഭജിക്കുക, തിരുവെഴുത്തിനെ വിഭജിക്കുക എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യാഖ്യാനം, ദൈവത്തിന്റെ വചനത്തിന്റെ പഠനം, അതാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. അതിനെ കുറിച്ചാണ് പൗലോസും അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന വേദപുസ്തകത്തിന്റെ ഭാഷയാണ്, വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ്, വേദപുസ്തകത്തിന്റെ ഭാഷ. അത് മൂന്ന് വിധത്തിലുള്ളതാണ്. ബൈബിളിന്റെ ഭാഷ മൂന്ന് വിധത്തിലുള്ളതാണ്. ഒന്ന് ലിറ്ററൽ ലാംഗ്വേജ് എന്ന് പറയും. ലിറ്ററൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അക്ഷരീയമായ വ്യാഖ്യാനം, അക്ഷരീയ ഭാഷ. അല്ലെങ്കിൽ അതിന്റെ അർത്ഥം വേദപുസ്തകത്തിന്റെ ഓരോ അക്ഷരങ്ങളും അർത്ഥമുള്ളതാണ്. ഒന്നും നമ്മള് എന്തെങ്കിലും സിമ്പലൈസ് ചെയ്യേണ്ടതല്ല, സ്പിരിച്വലൈസ് ചെയ്യേണ്ടതല്ല, ആത്മീയവൽക്കരിക്കേണ്ടതല്ല, അത് അക്ഷരീയമാണ്. വേദപുസ്തകത്തിൽ അക്ഷരീയമായി പറഞ്ഞിട്ടുള്ള ഓരോ പദവും ഓരോ വാക്കും ഓരോ അക്ഷരവും അത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അക്ഷരീയ വ്യാഖ്യാന രീതിയാണ് ഒന്നാമത്തെ ലിറ്ററൽ ലാംഗ്വേജ്. ഇതാണ് വേദപുസ്തക വ്യാഖ്യാനത്തിൽ ഏറ്റവും ശരിയായ രീതി. കാരണം തിരുവെഴുത്തിന്റെ ഓരോ കുത്തും കോമായും അയോട്ടായും എല്ലാം അർത്ഥമുള്ളതാണ്. അതിന്റെ അതിനകത്തെല്ലാം ദൈവം അത് ഈ എഴുത്തുകാർക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ, എഴുത്തുകാരോട് സംസാരിക്കുമ്പോൾ അതിനൊക്കെ അർത്ഥമുണ്ട്. ഒരു മൗനം ഒരിടത്ത് വന്നാൽ അതിനും ഒരർത്ഥമുണ്ട്. സ്തോത്രം. ഒരു വാക്ക് നീട്ടി പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട്, അത് കുറുക്കി പറഞ്ഞാൽ വേറൊരു അർത്ഥമുണ്ട്. അപ്പൊ ഭാഷയുടെ അർത്ഥം ആ ഭാഷ ഉപയോഗിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. തിരുവചനത്തിലെ പഠനത്തിൽ ഏറ്റവും ശരിയായിട്ടുള്ള പഠന രീതി എന്ന് പറയുന്നത് ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ അഥവാ അക്ഷരീക വ്യാഖ്യാന രീതിയാണ്. അത് ഭാഷാശാസ്ത്രപരമാണ്, അത് വ്യാകരണ ശാസ്ത്ര പ്രകാരമാണ് വ്യാഖ്യാനിക്കേണ്ടത്. ഭാഷാശാസ്ത്രം, ഭാഷയ്ക്കൊരു ശാസ്ത്രമുണ്ട്. നമ്മുടെ മലയാളത്തിന് ഒരു ഭാഷാ രീതിയും ഭാഷാശാസ്ത്രവുമുണ്ട്. അതുപോലെ തന്നെ അതിന് വ്യാകരണ ശാസ്ത്രമുണ്ട്, ഗ്രാമർ,
ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഗ്രാമർ ഉണ്ട്. ആ ഗ്രാമർ പ്രകാരവും ഭാഷാശാസ്ത്രപ്രകാരവുമാണ് തിരുവഴുത്തിൻ്റെ ഓരോ ഭാഗവും വ്യാഖ്യാനിക്കേണ്ടത് എന്ന് നമ്മളതിനെക്കുറിച്ച് ആഴമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ തിരുവഴുത്തിനെ ഒരിക്കലും ആത്മീയവൽക്കരിക്കുവാൻ പാടില്ല. തിരുവഴുത്തിലെ ഒരു പ്രസ്താവനയും സ്പിരിച്വലൈസ് ചെയ്യരുത്. അത് അതിനെ ആത്മീയമായിട്ട്, ഇത് അക്ഷരീകമല്ല, ഇത് നടക്കാൻ, ഇത് ചുമ്മാ അതൊരു ആത്മീയമായ ഒരു കാര്യത്തിൻ്റെ ഒരു സൂചന പോലെ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ അത് തെറ്റായ രീതിയാണ്. ഒരിക്കലും അതിനെ പ്രതീകാത്മകമായി അല്ലെങ്കിൽ സിംബലൈസ് ചെയ്യരുത്. ഇത് ഇതൊക്കെ ഓരോ സിംബലുകളാണ്, സിംബലുകൾ മാത്രമാണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ തള്ളിക്കളയരുത്. അതിന് അക്ഷരീകമായ അർത്ഥമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അത് അതുപോലെ തന്നെ അന്യാപദേശപരമാണ്, അലിഗോറിക്കൽ, അലിഗറി, അന്യാപദേശപരം. മറ്റൊരു ഒന്നിനെ വെളിപ്പെടുത്തുവാനായി വ്യത്യസ്തമായ ഒരു ഒരാശയം ഒരു ഒരു എഴുത്തുകാരൻ ഉപയോഗിക്കുമ്പോഴാണ് അതിനെ അലിഗറി അല്ലെങ്കിൽ അന്യാപദേശം എന്ന് പറയുന്നത്. തിരുവഴുത്ത് അങ്ങനെയൊന്നുമല്ല. അത് അലിഗോറിക്കൽ അല്ല, അത് സിംബോളിക്കൽ അല്ല, അതുപോലെ തന്നെ അത് അതിനെ സ്പിരിച്വലൈസ് ചെയ്യേണ്ടതല്ല. ആത്മീയവൽക്കരി എന്ന് പറഞ്ഞാൽ തിരുവഴുത്ത് ആത്മീയമല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. തിരുവഴുത്തിനെ ആത്മീയവൽക്കരിക്കരുത് എന്ന് പറഞ്ഞാൽ തിരുവഴുത്തിലെ ഓരോ പദങ്ങളെയും അതെല്ലാം ആത്മീയമാണ്, ആത്മീയം മാത്രമാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ആ പദത്തിൻ്റെ അക്ഷരങ്ങൾക്കൊക്കെ അർത്ഥമുണ്ട്. ഓരോ അക്ഷരത്തിനും അക്ഷരം പ്രതി നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. ഓരോ കുത്തിനും കോമയ്ക്കും അതുപോലെ തന്നെ സെമിക്കോളനും ഹൈഫനും അയോട്ടായും ഇതിനെല്ലാം അർത്ഥമുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ദൈവം എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അതിൻ്റെ ആദ്യ മൂലഭാഷ രൂപത്തിൽ ദൈവം തൻ്റെ ദാസന്മാരോട് സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ എഴുത്തുകാർക്ക് നൽകിയപ്പോൾ ദൈവം അവരോട് സംസാരിച്ചതും അവർ കേട്ടതും കുത്തു വരണ്ടടുത്ത് കുത്തും, കോമ വരണ്ടടുത്ത് കോമയും, ഹൈഫൻ വരണ്ടടുത്ത് ഹൈഫനും, അതുപോലെ തന്നെ സെമിക്കോളൻ വരണ്ടടുത്ത് സെമിക്കോളനും, ഇതൊക്കെ അവരാ കേട്ടതനുസരിച്ചാണ് എഴുതിയത്. അപ്പോൾ അതിനൊക്കെ ഓരോ അർത്ഥമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ഒരു വാക്ക് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു, അടുത്തത് തുടങ്ങുന്നു. ആ ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ തന്നെ നമ്മൾ ആ വാക്യം അങ്ങ് അടുത്ത ഒരു വാക്യത്തോട് ചേർത്തങ്ങ് പറഞ്ഞാൽ അർത്ഥം പെട്ടെന്ന് നേരെ ഒരുപക്ഷെ ഓപ്പോസിറ്റായിട്ട് എതിരായിട്ട് മാറിപ്പോകും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് വരുന്നു, ചിലടത്ത് ഇടയ്ക്ക് ഒരു കോളൻ വരുന്നു അല്ലെങ്കിൽ സെമി കോളൻ വരുന്നു. അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ച് മാത്രം പറഞ്ഞാൽ ലിറ്ററലായിട്ട് അക്ഷരീയമായിട്ട് മാത്രമേ തിരുവഴുത്തിനെ വ്യാഖ്യാനിക്കാവൂ എന്നാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ നിഗമനങ്ങളോ അഭിപ്രായങ്ങളോ അല്ല, ദൈവത്തിൻ്റെ ആശയമാണ് നമ്മൾ അതിൽ കൂടെ വെളിവാക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. തിരുവഴുത്തിനെ തിരുവഴുത്ത് കൊണ്ട് തന്നെ നമ്മൾ വ്യാഖ്യാനിക്കണം. രണ്ടാമത്തെ ഒന്നാമത്തേത് ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ, ലിറ്ററൽ ലാംഗ്വേജ്. രണ്ടാമത്തേത് ഫിഗറേറ്റീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആലങ്കാരിക ഭാഷ, അലങ്കാര പ്രയോഗങ്ങൾ. ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ അലങ്കാര പ്രയോഗങ്ങൾ. നമുക്കറിയാം ഉപമാലങ്കാരം, രൂപകാലങ്കാരം, ഇങ്ങനെയുള്ള അലങ്കാരങ്ങൾ നമ്മുടെ ഭാഷയിലുണ്ട്, വിവിധ ഭാഷകളിലുണ്ട്. അതുപോലെയുള്ള അലങ്കാര പ്രയോഗങ്ങൾ തിരുവഴുത്തിൽ പല ഉപമകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ആ ഉപമകളും അക്ഷരീകമായിട്ട് തന്നെയാണ് വ്യാഖ്യാനിക്കേണ്ടത്, ആലങ്കാരികമായിട്ടല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബൈബിളിൽ ധാരാളം അലങ്കാര പ്രയോഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട്. അത് വേദപുസ്തകത്തിന്റെ ഭാഷയെ സുന്ദരമാക്കുന്നു. അലങ്കാരങ്ങൾ ഉപയോഗിക്കുന്ന എന്തിനാണ്? ഭാഷയെ സുന്ദരമാക്കാനാണ്, ഭാഷയെ കൂടുതൽ ആശയപരമായിട്ട് ആളുകൾക്ക് ആകർഷകമാക്കാനാണ്. അപ്പൊ അതിന് അത് സഹായിക്കുന്നുണ്ട്. ഒരു ഉദാഹരണമാണ് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ടെ എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് അത് ഫിഗറേറ്റീവ് ലാംഗ്വേജ് ആണ് കർത്താവ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു അലങ്കാരമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ അക്ഷരീകമായിട്ട് അത് നമുക്ക് കാണാനൊക്കത്തില്ല. എന്നാൽ ആ അലങ്കാര പ്രയോഗത്തിനകത്തെ അർത്ഥത്തിന്റെ അക്ഷരീകാവസ്ഥ അത് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് അത് നമ്മളെ സഹായിക്കുന്നു. മൂന്നാമത്തേത് സിംബോളിക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രതീകാത്മക ഭാഷ, പ്രതിബിംബത്തിന്റെ ഭാഷ എന്ന് പറയും. പ്രതീകങ്ങളും പ്രതിബിംബങ്ങളും ചേർത്ത് ആശയം വ്യക്തമാക്കുന്ന രീതി സാഹിത്യത്തിലുണ്ട്. തിരുവഴുത്തിൽ അത് ധാരാളമായിട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം, വിശുദ്ധ ബൈബിൾ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ
പ്രതീകാത്മകമായ അല്ലെങ്കിൽ സിംബോളിക്കൽ ലാംഗ്വേജ് എവിടെ ഭാഷ എവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ അതിന്റെ അർത്ഥം ഒന്നുകിൽ അതിന്റെ സമീപത്ത് തന്നെയോ അല്ലെങ്കിൽ തിരുവഴുത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്തോ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലായില്ല എന്ന് വെച്ച് നമ്മൾ തള്ളിക്കളയരുത്. തിരുവഴുത്തിന്റെ ബാക്കി ഭാഗത്ത് എവിടെയെങ്കിലും അതിന്റെ സൂചന നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വചനത്തിൽ അന്വേഷിച്ചാൽ, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചാൽ ഒന്നിനും ഇണയില്ലാതെ ഇരിക്കുകയില്ല എന്ന ദൈവത്തിന്റെ വചനം വളരെ നമ്മളോട് സംസാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉദാഹരണത്തിന് നെബൂഖദ്നേസറിന്റെ ദാനിയേൽ പ്രവചനത്തിൽ കാണുന്ന നെബൂഖദ്നേസറിന്റെ സ്വപ്നം, അതുപോലെ തന്നെ ദാനിയേലിന് ദാനിയേലിലെയും വെളിപ്പാടിലെയും മൃഗങ്ങളെ കുറിച്ചുള്ള ദർശനം, അതുപോലെ ഏഴ് നിലവിളക്കുകളും അതിന്റെ നടുവിൽ കൂടെ ഉലാവുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന ദർശനം, ഈ വക കാര്യങ്ങളൊക്കെ പ്രതിബിംബങ്ങളായിട്ടാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും അതിനൊരു അക്ഷരീക അർത്ഥമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൽ നടക്കുവാൻ പോകുന്ന, ലോകത്തിൽ വരുവാൻ പോകുന്ന ഭരണക്രമങ്ങളാണ് ദാനിയേലും വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനും ഒക്കെ കാണുന്നത്. അതുപോലെ തന്നെ ഏഴ് നിലവിളക്കുകളുടെ നടുവിൽ കൂടെ നടക്കുന്ന ഉലാവുന്ന ക്രിസ്തുവിനെ കാണുന്നത്, കർത്താവായ യേശു ക്രിസ്തു ദൈവസഭയുടെ നടുവിൽ കൂടെ ഉലാവുന്നു, ദൈവസഭയുടെ എല്ലാ നിയന്ത്രണവും കർത്താവിന്റെ കയ്യിലാണ് എന്നുള്ളത് അക്ഷരീകമായി തന്നെ നമ്മൾ അംഗീകരിക്കേണ്ടതായ സത്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ തിരുവഴുത്ത് നമ്മൾ വിവിധ അതിന്റെ ഭാഷാരീതി അനുസരിച്ച് വേണം വ്യാഖ്യാനിക്കുവാൻ. വചന വ്യാഖ്യാനത്തിൽ സംഭവ്യമായ മൂന്ന് തെറ്റുകളുണ്ട്, മൂന്ന് തരത്തിലുള്ള തെറ്റുകൾ ദൈവചനം പഠിക്കുമ്പോൾ ദൈവചനം വ്യാഖ്യാനിക്കുമ്പോൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ ആ തെറ്റുകൾ വരുത്താതെ നമുക്ക് ദൈവത്തിന്റെ വചനം സൂക്ഷ്മമായിട്ട് പഠിക്കാനും ഗ്രഹിക്കാനും പ്രസംഗിക്കാനും സാധിക്കും. ഒന്ന്, ദുർവ്യാഖ്യാനമാണ്, മിസ്ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയും, തെറ്റായ വ്യാഖ്യാനമാണ്. ഇത് തിരുവഴുത്തിനെ തന്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ വന്നതുകൊണ്ടാണ് പല ദുരുപദേശ പ്രസ്ഥാനങ്ങളും ഉണ്ടായത്. തിരുവഴുത്തിന്റെ സത്യം അറിയാത്ത അനേക സംഘങ്ങളെ നമുക്ക് കാണാം. അപ്പൊ അവർക്കൊക്കെ വന്ന തെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അവര് ദർശിച്ച അല്ലെങ്കിൽ അവര് ചിന്തിച്ച ഒരു വ്യാഖ്യാനം അത് മാത്രമാണ് ശരി. അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ഹിതം അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ ബാക്കി ഭാഗത്തെ വെളിപ്പാടുകൾ അതിനോട് ചേർത്ത് വയ്ക്കാതെ അവരുടെ ആശയങ്ങളെ മാത്രം അവർ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്ന ഒരു സ്ഥിതി വന്നതുകൊണ്ടാണ് അതിലേക്ക് ആ തെറ്റിലേക്ക് അവർക്ക് പോകേണ്ടതായിട്ട് അങ്ങനെയുള്ള കൾട്ടുകളും അതുപോലെയുള്ള ദുരുപദേശ സംഘങ്ങളും ഒക്കെ ഉടലെടുക്കേണ്ടി വന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം പഠിക്കുന്ന, ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന, ഒരു സത്യമായി വ്യാഖ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ, ആ വ്യക്തി തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനത്തെ ഈ മിസ്ഇന്റർപ്രിറ്റേഷൻ, ദുർവ്യാഖ്യാനം എന്നുള്ള ആ തെറ്റിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. വചനത്തിന്റെ ഉള്ളിലെ ദൈവകൽപിതമായ ആശയത്തെ വിടർത്തി കാണിക്കുവാൻ മാത്രമേ നമ്മൾ ശ്രമിക്കാവൂ. അല്ലാതെ നമ്മളായിട്ട് അത് പുതിയ ആശയം ഉണ്ടാക്കി പുതിയ രൂപത്തിൽ അതിനെ ഭംഗി വരുത്താൻ ശ്രമിക്കേണ്ട. ദൈവം എന്തുദ്ദേശിച്ചിരിക്കുന്നോ, ഒരുപക്ഷെ അത് ഭംഗിയുള്ള ആശയമായിരിക്കാം അല്ലെങ്കിൽ അഭംഗിയായ ആശയമായിരിക്കാം. ദൈവത്തിന് ഒരുപക്ഷെ ശാസിക്കാനുണ്ടായിരിക്കാം, ദൈവത്തിന് ഒരുപക്ഷെ അനുഗ്രഹിക്കാനുണ്ടായിരിക്കാം. അത് എന്താണോ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അത് അങ്ങനെ തന്നെ വെളിപ്പെടുത്തുക. അല്ലാതെ നമ്മൾ അതിനെ കൂടുതൽ കുറച്ച് പൊടിപ്പും തമ്പലും ഒക്കെ വെച്ച് നമ്മളേതായ ഇഷ്ടത്തിന് കേൾവിക്കാരുടെ അവരുടെ ചെവികൾക്ക് കൂടുതൽ സന്തോഷം നൽകുന്ന, അവരുടെ ഹൃദയത്തിന് സന്തോഷം നൽകുന്ന, അവരുടെ വികാരങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രഭാഷണമായി അല്ലെങ്കിൽ വചന ശുശ്രൂഷയായി നമ്മുടെ ശുശ്രൂഷകൾ മാറരുത്. തിരുവഴുത്തിലൂടെ കൂട്ടാനോ കുറയ്ക്കാനോ പാടില്ല. മോശ ആവർത്തന പുസ്തകം 4:2 ഇങ്ങനെ പ്രസ്താവിക്കുന്നു. ആവർത്തന പുസ്തകം 4:2 ആ തിരുവഴുത്ത് എടുക്കാം. ആവർത്തന പുസ്തകം 4:2 മോശ അവിടെ പറയുന്നു. അതുപോലെ ആവർത്തനം 12:32 ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന, പ്രസ്താവിക്കുന്ന വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. നിങ്ങൾ ആ കൽപ്പനകൾ അതുപോലെ പ്രമാണിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതുപോലെ ആവർത്തനം 12:32 അത് മലയാള ബൈബിളിൽ ആ വാക്യമില്ല.
എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ അതുണ്ട്. ഇംഗ്ലീഷ് കിംഗ് ജെയിംസ് ബൈബിളിൽ ആ വാക്യം ഇങ്ങനെയാണ്, വാട്ട് തിങ്സ് സോഎവർ ഐ കമാൻഡ് യു ഒബ്സർവ് ടു ഡു ഇറ്റ് thou shalt not add thereto nor diminish from it. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഞാൻ നിങ്ങളോട് എന്തൊന്ന് കൽപ്പനയായി സംസാരിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ അനുസരിക്കുക മാത്രം ചെയ്താൽ മതി. അതിനോട് നിങ്ങൾ ഒന്നും കൂട്ടുകയോ ഒന്നും കുറയ്ക്കുകയോ ചെയ്യരുത്. അപ്പൊ തിരുവെഴുത്തിനെ കൈകാര്യം ചെയ്യുന്നവർ ഏറ്റവും ശ്രദ്ധാപൂർവം ചിന്തിക്കേണ്ടത്, തിരുവെഴുത്ത്, തിരുവചനം അല്ലെങ്കിൽ ബൈബിൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആകത്തുകയാണ്, ദൈവത്തിന്റെ മനസ്സാണ്, ദൈവത്തിന്റെ ഹൃദയമാണ്, ദൈവത്തിന്റെ വാക്കാണ്. അതിനൊരിക്കലും മാറ്റമില്ല. അതിനോട് നമ്മൾ കൂട്ടുവാനോ കുറയ്ക്കുവാനോ പോകരുത്. അതിന് നമുക്ക് അധികാരമില്ല. ദൈവത്തിന്റെ വാക്കുകൾ നീക്കം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. അതിനോട് കൂട്ടുചേർക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അത് ദൈവം എങ്ങനെ നൽകിയിരിക്കുന്നുവോ അത് തന്നെ നമ്മൾ അനുസരിക്കുക എന്നുള്ളത്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിന്റെ വചനത്തിന് ഒരിക്കലും മാറ്റം ഉണ്ടാവുകയില്ല. അതുപോലെ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന് 18-19 അധ്യായത്തിൽ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് കാണുന്ന ദർശനത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു. നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് 22:18-19 ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. അപ്പോൾ ഇതിനോട് എന്തെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ബാധകൾ ഞാൻ അവന്റെ മേൽ വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അപ്പോൾ ഇതിൽ നിന്ന് ആരെങ്കിലും ഒന്നും കുറച്ചാൽ, അപ്പൊ കൂട്ടിയില്ല, ഞാനൊന്ന് കുറച്ചേക്കാം എന്ന് വിചാരിച്ചാൽ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ജീവവൃക്ഷത്തിൽ നിന്നും അതിന്റെ ഫലത്തിൽ നിന്നും അവന്റെ അംശം നഗരത്തിൽ നിന്നുമുള്ള അവന്റെ അംശം ദൈവം നീക്കിക്കളയും അല്ലെങ്കിൽ കുറയ്ക്കും. എന്നാ കൂട്ടാമെന്ന് വിചാരിച്ചാലോ, എന്റെ ഒരാശയം കൂടി ഇരുന്നോട്ടെ എന്നങ്ങ് വിചാരിച്ചാലോ, ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ബാധകളെല്ലാം ഞാൻ അവന്റെ പേരിൽ കൂട്ടും. അപ്പോൾ നമ്മള് ദൈവത്തിന്റെ ബാധകളേറ്റ ശിക്ഷ നമുക്ക് വാങ്ങാതിരിക്കുവാനും, അതുപോലെ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നഗരത്തിലുള്ള നമ്മുടെ ഓഹരി നഷ്ടപ്പെടാതിരിക്കാനും നാം എന്ത് ചെയ്യണം? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ നമ്മൾ ശ്രമിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2 കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം 17-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 2:17 ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ. അപ്പൊ പൗലോസ് പറയുന്ന ആ കാലത്തും ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരുണ്ട്. പൗലോസ് പറയുകയാണ്, ഞങ്ങൾ അവരെ പോലെ അല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. കരമൊഴിഞ്ഞ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന ധാരാളം ആളുകൾ ഈ ലോകത്തിലുണ്ട്. ദൈവജനത്തോട് തങ്ങളുടെ ആശയങ്ങൾ ചേർത്ത്, തങ്ങളുടെ വ്യാഖ്യാനങ്ങൾ ചേർത്ത്, ആളുകളുടെ സ്ഥിതി അറിഞ്ഞ് ആളുകൾ ആ തങ്ങളുടെ മുമ്പിലുള്ള സദസ്സിനെ സന്തോഷിപ്പിക്കാൻ ഏത് സ്റ്റൈല് സ്വീകരിക്കണം, ആ സ്റ്റൈല് സ്വീകരിച്ച് പ്രസംഗിച്ച് വെച്ച് കയ്യടിയും കാശും വാങ്ങിച്ചു പോകുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ പൗലോസ് പറയുന്നു, ഞങ്ങൾ അങ്ങനെയുള്ളവരല്ല. ഞങ്ങൾ സത്യം സത്യമായി മാത്രമേ പ്രസ്താവിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ഞങ്ങൾ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. അപ്പൊ സത്യമായി ദൈവജനം വ്യാഖ്യാനിക്കുന്ന ഒരുവൻ
ക്രിസ്തുവിലാണ് സംസാരിക്കുന്നത്. യേശു ക്രിസ്തുവാണ് അവരിൽ കൂടെ സംസാരിക്കുന്നത്. അവൻ ദൈവവചനം സത്യമായി വ്യാഖ്യാനിക്കുമ്പോൾ കർത്താവ് ആമേൻ അതിന് പറയുന്നു, കർത്താവ് അത് സമ്മതിക്കുന്നു. ദൈവത്തിന്റെ പുത്രൻ വചനമാകുന്ന വചനം ദൃഢമായി ലോകത്തിൽ അവതരിച്ച ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തു പറയുന്നു ശരിയാണ്, നീ പ്രസംഗിക്കുന്നത് ശരിയാണ്, ഇവൻ പറയുന്നത് സത്യമാണ് എന്ന് അത് സകലരുടെയും മുൻപിൽ അവൻ സാക്ഷീകരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ക്രിസ്തുവിൽ അവൻ സംസാരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. വിശുദ്ധ വേദ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ബൈബിളിൽ ധാരാളം മർമ്മങ്ങൾ നിറഞ്ഞിരിക്കുന്നു. മർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം മറയ്ക്കപ്പെട്ട കാര്യങ്ങളാണ്, നമുക്കിപ്പോഴറിയേണ്ട കാര്യങ്ങളല്ല. നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ മരുപ്രയാണത്തിൽ വെളിപ്പെടേണ്ടതും അറിയേണ്ടതുമായ സകല കാര്യങ്ങളും ദൈവം അറിയിച്ചിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ചില കാര്യങ്ങൾ ഇപ്പോഴും മറയ്ക്കപ്പെട്ടിരിക്കുന്നു. പൂർവകാലത്ത് മർമ്മങ്ങളായിരുന്ന പലതും പിൽക്കാലത്ത് വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പഴയ നിയമ പ്രവാചകന്മാർക്ക് കാണാൻ കഴിയാതെ പോയ അനേക കാര്യങ്ങൾ പുതിയ നിയമകാലത്ത് പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും കണ്ടെടുത്തിട്ടുണ്ട്. അവരുടെ മുമ്പിൽ അത് വെളിപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പഴയ നിയമ പ്രവാചകന്മാരും പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവും ഉപമകളായി ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ പ്രസ്താവിച്ചു. പാരബോളിക് മെത്തേഡ്, പാരബിൾസ്, അല്ലെങ്കിൽ ഉപമകളായിട്ട് കർത്താവ് സംസാരിക്കുകയുണ്ടായി. എന്നാൽ അവ എന്നേക്കും മർമ്മങ്ങളായിട്ടല്ല ഇരുന്നത്. അവയെ കർത്താവ് തന്നെ പലപ്പോഴും തുറന്നുകൊടുക്കുകയും പിൽക്കാലത്ത് ശിഷ്യന്മാർക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. കാലത്തിന്റെ ഗമനത്തിൽ അവയുടെ ഇതളുകൾ വിരിഞ്ഞ് ആ മൊട്ടുകളിൽ നിന്ന് നല്ല മനോഹരമായ ആശയങ്ങൾ പുറത്ത് ദൈവത്തിന്റെ ഭൃത്യന്മാരായ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കയ്യിൽ ഒരു പുസ്തകം പാക്ക് ചെയ്ത് കിട്ടിയാൽ പാക്ക് ചെയ്ത ആ പുസ്തകം നമ്മുടെ പോസ്റ്റ്മാൻ നമ്മുടെ കയ്യിൽ കൊണ്ടുതന്നു. പാക്ക് ചെയ്ത ആ പുസ്തകം നമുക്കൊരു മർമ്മമാണ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അതിന്റെ പാക്കേജ് നമ്മൾ അഴിച്ചു കഴിയുമ്പോൾ എന്തോ പുസ്തകമാണ് നമുക്ക് വന്നത്. ഏത് പുസ്തകമാണ്? ബിബ്ലിക്കൽ ആയിട്ടുള്ളതാണോ, അതോ ലിറ്ററേച്ചർ സംബന്ധിച്ചുള്ളതാണോ, അതോ ഹിസ്റ്റോറിക്കൽ ആണോ, ഏതാണ് എന്ന് നമ്മൾ അതിന്റെ റാപ്പർ അഴിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അഴിച്ചു കഴിയുമ്പോഴും പുസ്തകം എന്താണെന്നേ വെളിപ്പെട്ടുള്ളൂ. പുസ്തകത്തിന്റെ അകത്തേത് എന്താണെന്ന് കാണണമെങ്കിൽ അപ്പോഴും അത് മർമ്മമാണ്. പുസ്തകം ഏതാണെന്നുള്ള മർമ്മം മാറി വെളിപ്പെട്ടു. രണ്ടാമത് ഇനി പുസ്തകത്തിനകത്ത് എന്താണ് എന്നുള്ളത് കാണണമെങ്കിൽ പുസ്തകം തുറക്കണം. പുസ്തകം തുറക്കുമ്പോൾ ആ മർമ്മവും വെളിപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു ഭാഷയാണ്, ഒരു ആഫ്രിക്കൻ ഭാഷയിലുള്ള പുസ്തകമാണ്. ആ പുസ്തകം നമുക്ക് വീണ്ടും മർമ്മമാണ്. കാരണം നമുക്ക് ആ ഭാഷ അറിഞ്ഞുകൂടാ. ഇറ്റ് ഇസ് എ മിസ്റ്ററി ഫോർ അസ്. ഇറ്റ് ഇസ് മിസ്റ്റീരിയസ്. വി ഡോണ്ട് നോ വാട്ട് ഈസ് റിട്ടൺ ഇൻ ദാറ്റ് ബുക്ക്. ആ പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് മർമ്മമാണ്. എന്നാൽ ആ ഭാഷ അറിയാവുന്ന ഒരാളെ കൊണ്ട് നമ്മളത് വായിപ്പിക്കുന്നു, അതിന്റെ അർത്ഥം അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ ആ മർമ്മം വെളിപ്പെട്ടു. സ്തോത്രം. ഇതുപോലെയാണ് തിരുവെഴുത്ത്, തിരുവചനം. വിശുദ്ധ ബൈബിളിലെ പല കാര്യങ്ങളും മർമ്മങ്ങളായിട്ട് ഇന്നും പലർക്കും അവശേഷിക്കുന്നത് അവരത് തുറക്കാത്തത് കൊണ്ടും അത് വായിക്കാത്തത് കൊണ്ടും അത് ഗ്രഹിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടുമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആഗ്രഹിക്കുന്ന ഏതൊരുവനെയും തൃപ്തിപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. പക്ഷെ ആഗ്രഹത്തോടെ നമ്മൾ തിരുവെഴുത്തിലേക്ക് ചെല്ലണം. തിരുവെഴുത്ത് എന്ന് പറയുന്ന ആ മഹാസമുദ്രത്തിലേക്ക് നമ്മൾ ചെന്നാൽ നമ്മൾ പിന്നെ ദാഹിച്ചിരിക്കേണ്ട ഒരാവശ്യവുമില്ല. നമ്മുടെ ചെറിയ ആ ദാഹത്തെ തീർക്കുവാൻ ദൈവത്തിന്റെ വചനമാകുന്ന മഹാസമുദ്രത്തിന് ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് തിരുവെഴുത്ത് നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഒരു കാര്യവും മർമ്മമാണോ, ഇതെനിക്ക് പിടികിട്ടത്തില്ല എന്ന് വിചാരിച്ച് തള്ളിക്കളയരുത്. നമുക്കറിയേണ്ടതെല്ലാം എല്ലാ മനുഷ്യർക്കും എല്ലാ സാധാരണക്കാർക്കും അറിയേണ്ട രീതിയിൽ തന്നെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത് നമുക്ക് നമുക്കുണ്ടാകാവുന്ന വേദപുസ്തക വ്യാഖ്യാനത്തിൽ പ്രസംഗത്തിൽ ഉണ്ടാകാവുന്ന രണ്ടാമത്തെ തെറ്റ് മിസ്ആപ്ലിക്കേഷനാണ്. മിസ്ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അസ്ഥാനത്തുള്ള പ്രയോഗം. ദൈവവചനത്തിലെ പല ആശയങ്ങളും അത് പ്രയോഗിക്കേണ്ട സ്ഥാനത്തല്ല നമ്മൾ പ്രയോഗിക്കുന്നത്, അസ്ഥാനത്ത് പ്രയോഗിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അത് മിക്ക വചന വ്യാഖ്യാതാക്കൾക്കും ഒരു വലിയ അബദ്ധമായിട്ട് മാറുന്നു. അവർ പറയുന്നത് വലിയ അബദ്ധമായിട്ട് പിൽക്കാലത്ത് ചരിത്രം അത് മനസ്സിലാക്കും.
കാരണം അവരെ അബദ്ധമാ പറഞ്ഞു. കാരണം അവര് അത് മിസ്അപ്ലൈ ചെയ്യുകയായിരുന്നു. വേണ്ട സ്ഥലത്തല്ല അവരാ ദൈവവചനം ഉപയോഗിച്ചത്. ഇപ്പൊ ആനുകാലികമായി നടക്കുന്ന ഓരോ സംഭവങ്ങളും ദൈവവചനത്തിലെ പ്രവചനങ്ങളുമായിട്ട് അങ്ങോട്ട് കൂട്ടിയിണക്കി ഓരോരുത്തരും വ്യാഖ്യാനിക്കുന്നത് കേട്ടാൽ നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നി, അത് പിന്നീട് ചരിത്രം കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാകും അവരെന്ന് പറഞ്ഞത് തെറ്റായി പോയി, അവരുടെ വ്യാഖ്യാനം തെറ്റായി. അപ്പൊ മിസ് ആപ്ലിക്കേഷൻ, തെറ്റായ പ്രയോഗം, അവർ ചിന്തിച്ചു കൂട്ടിയ അല്ലെങ്കിൽ ഇങ്ങനെ ഈ വ്യാഖ്യാന രീതി ഉപയോഗിക്കുന്നവർ ചിന്തിച്ചു കൂട്ടിയ തെറ്റായ വ്യാഖ്യാനങ്ങളെ അനുവാചകരുടെ മേൽ അവർ അടിച്ചേൽപ്പിക്കുകയാണ്. അതിനായി പല ഉദാഹരണങ്ങളും ഉപകഥകളും അനിക്ഡോട്ട്സ് ഉപകഥകൾ ഒക്കെ അവർ അതിനോട് ചേർത്ത് ഒരുപക്ഷെ ഉപയോഗിക്കും. പല കഥകൾ അവർ ഉപയോഗിക്കും, കേൾവിക്കാർക്ക് രസകരമായിരിക്കും, വിഭ്രമമുണ്ടാക്കും. പക്ഷേ അതൊന്നും തിരുവെഴുത്തിൽ ദൈവം അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച കാര്യമല്ല അവൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്, അവിടെ അല്ല അത് ഉപയോഗിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ തെറ്റ്, തിരുവെഴുത്ത് പഠിക്കുമ്പോൾ വ്യാഖ്യാനിക്കുമ്പോഴുള്ള മൂന്നാമത്തെ തെറ്റ് ഡിസ്ലൊക്കേഷൻ ആണ്. ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അസ്ഥികളുടെയൊക്കെ സ്ഥാനം തെറ്റി ഉളുക്കൊണ്ടാകുന്നതാണ്. നമുക്ക് നടക്കാൻ വയ്യാതെ വരുന്നത് നമ്മുടെ കാലിന്റെ അസ്ഥിയുടെ എവിടെയെങ്കിലും അസ്ഥിക്ക് ഒരു സ്ഥാന ഭ്രംശം ഉണ്ടാകുന്നത്, സ്ഥാനം ഭ്രംശം അല്ലെങ്കിൽ സ്ഥാനം മാറ്റിയുള്ള പ്രയോഗം, ആ ഡിസ്ലൊക്കേഷൻ ഉണ്ടാകുന്നു. ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ ഓരോ മെസ്സേജ് തയ്യാറാക്കുമ്പോഴും ഈ തെറ്റുകളിൽ ഒന്നും വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഈ തെറ്റുകളിൽ ഒന്നും പോലും നമ്മുടെ വ്യാഖ്യാനത്തിൽ വരരുത്. ഒന്ന്, ആദ്യമായിട്ട് നമ്മൾ ചിന്തിച്ചത് മിസ് ഇന്റർപ്രിട്ടേഷൻ, ദുർവ്യാഖ്യാനം. രണ്ടാമത്തേത് മിസ് ആപ്ലിക്കേഷൻ, തെറ്റായി പ്രയോഗിക്കുക. മൂന്നാമത്തേത് ഡിസ്ലൊക്കേഷൻ, അഥവാ കറക്റ്റ് ലൊക്കേഷനിലല്ലാതെ തിരുവെഴുത്തിന്റെ ഭാഗങ്ങളെ നമ്മൾ തെറ്റായി ഉപയോഗിച്ച് ഉളുക്ക് വെറുതെ മേടിക്കുക, ശരിയായിട്ട് പോകാൻ വയ്യാതെ വരിക, ആത്മീയ ജീവിതം അവിടെ ഉടഞ്ഞു പോകുക. ഇത് സംഭവിക്കാതെ ദൈവവചന വ്യാഖ്യാനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് ഈ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും, ഇതിൽ ദൈവദാസന്മാർ കാണും, ദൈവവചനം വായിക്കുന്നവർ കാണും, തനിയെ പഠിക്കുന്നവർ കാണും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ തെറ്റുകളൊന്നും വരാതെ ദൈവവചനം ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവെഴുത്തുകളെ നമ്മൾ അവഗ്രഹിക്കുവാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവന് ബലമാണ്, നമ്മുടെ ശരീരത്തിന് ആരോഗ്യമാണ്, അത് ദൈവത്തിന്റെ വചനമാണ്, അത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലും നമ്മുടെ ശരീരത്തിലും വ്യാപരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയ സ്നേഹിതരെയും അവരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവി, അവരുടെ ഞങ്ങളുടെ ഈ ശ്രോതാക്കളുടെ മധ്യത്തില്, ഞങ്ങളുടെ പ്രേക്ഷകരുടെ മധ്യത്തില് രോഗികളുണ്ടെങ്കിൽ അവരെ സൗഖ്യമാക്കണമേ. ജീവിതത്തിലെ പ്രയാസ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ അത്ഭുതകരമായി വിടുവിക്കണമേ. ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും അവർക്ക് കൊടുക്കണമേ. കർത്താവി, അപകടങ്ങൾ നേരിട്ടവരെ വിടുവിക്കണമേ. പ്രശ്നങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നവരെ വിടുവിക്കണമേ. ദൈവത്തിന്റെ വചനം സത്യമായി ചിന്തിക്കുവാനും പഠിക്കുവാനും ഗ്രഹിക്കുവാനും നിത്യതയോളം കടന്നു വന്ന കർത്താവിനോട് ചേരുവാനും എല്ലാവരെയും സഹായിക്കണമേ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. രോഗികളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. കർത്താവിന്റെ രക്തം അവരുടെ മേൽ വ്യാപരിക്കട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദയവായി ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളുടെ വിലാസം യുഗാന്ത്യ സന്ദേശം, ഹെബ്രോൻ നഗർ, കരിയംപ്ലാവ്, 689615, പത്തനംതിട്ട, കേരള സ്റ്റേറ്റ്. മൊബൈൽ നമ്പർ 9605771422. ഇമെയിൽ അഡ്രസ് ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം, നിങ്ങൾക്ക് ഫോണിൽ വിളിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.